ഇരവും പകൽ പോൽ തെളിയുന്നൊരിടം ഉലകിൽ ഇതുമാത്രമതേ സുകൃതം. ബാലേന്ദ്രൻ ചുള്ളിക്കാട് സന്ദർശനം എന്ന കവിത എഴുതുമ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് വായിച്ച് അനുഭവിച്ച പൂർവ കവികളുടെ ഏറ്റവും വലിയ കാവ്യബലം അതിനകത്തുണ്ട്. ഓരോ കവിയും നിശ്ചയിക്കുന്നതാണ് അയാളുടെ കവിതയുടെ നിയമാവലി. നല്ല മധുസൂദൻ നേരസാറിന്റെ നാരായണത്വ ഭ്രാന്തൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അദ്ദേഹത്തെ അറിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട. പക്ഷെ എനിക്ക് ആ കവിതയോട് 100% പ്രതിപത്തി ഇല്ല. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവരുടെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. ഒരുപാട് നെയ്യാറ്റിൻകര ടൗണിൽ ഒരു പ്രത്യേകതരം ഭാഷയാണ്, കാരണം കോടതിയൊക്കെയുള്ള സ്ഥലമാണ്. മാരായമുട്ടം, കീഴാറൂര്, പരിങ്ങളുള്ള കീഴാറൂർ ആ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ വേറൊരു തരം ഈണമാണ് അവർക്ക്. ഈ ഭജനപ്പാട്ടുകളിലൊക്കെ കമ്പമുള്ള ആളുകളുണ്ട്. കീഴാറൂർ ഭാഗത്തൊക്കെ ഒന്നാം തരം ഭജനക്കാരുണ്ട്. അവരെയൊക്കെയുള്ള ആളുകളുടെ മക്കൾക്ക് ശക്തിധനൻ എന്നൊക്കെ പേരിടും. പിന്നെ അങ്ങോട്ടങ്ങോട്ട് പോകുമ്പോൾ ഭാഷയ്ക്ക് സംഗീതം കൂടും. ആറ്റൊഴുക്കിൻ്റെ ഒരു സംഗീതം വരും. പോവാറ പൊഴിയൂർ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ കടലിൻ്റെ തിരയുടെ ഒരു താളം ഉണ്ടാകും. കടലിനെ കണ്ടു വളരുന്ന ആളുകൾ. നമസ്കാരം. കൂടിക്കാഴ്ചയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കവി NS സുമേഷ് കൃഷ്ണനാണ്. അദ്ദേഹത്തെ പ്രശസ്തനായ ഒരു കവി എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അധ്യാപകനുമാണ്. അതുമാത്രമല്ല 11 പുസ്തകങ്ങളുടെ രചയിതാവാണ്. പ്രഥമ ONV യുവസാഹിത്യ പുരസ്കാരം, പ്രഥമ സുഗതകുമാരി സ്മാരക പുരസ്കാരം, വൈലോപ്പിള്ളി സ്മാരക പുരസ്കാരം, കുമാരകവി പുരസ്കാരം, അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകൂടിയാണ്. അദ്ദേഹത്തോട് ചില സാഹിത്യ സംഭാഷണങ്ങളാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്വാഗതം ശ്രീ സുമേഷ് കൃഷ്ണൻ. നമസ്കാരം. കവി സമൂഹത്തോട് പറയാനുള്ളതാണ്, അല്ലെങ്കിൽ കവിക്ക് സമൂഹത്തോട് പറയാനുള്ളതാണ് കവിത എന്നത്. ആ രീതിയിൽ താങ്കൾ എന്താണ് സമൂഹത്തോട് പറയുന്നത്? സത്യത്തിൽ കവി സമൂഹത്തോട് പറയുന്നത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രവുമല്ല, കവിയുടെ ആന്തരികമായ അനുഭവങ്ങളെ സമൂഹവുമായി ചേർത്ത് ബന്ധിപ്പിച്ചുകൊണ്ടും കൂടിയാണ് പറയുന്നത്. ഒരുപക്ഷെ അത് കവി അനുഭവിച്ചത് തന്നെ ആയിരിക്കില്ല, കവി കണ്ടതും അറിഞ്ഞതും ഒക്കെ ആയിരിക്കാം. അത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ കവിതയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കവിതയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ബോധപൂർവമല്ല, അറിയാതെ തന്നെ കവിതയിലേക്ക് അത് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു കവിയുടെ എല്ലാ കവിതയും മികച്ചതാവാത്തതും അതുകൊണ്ടാണ്. പ്രത്യേകമായൊരു അനുഭൂതിയിൽ എഴുതപ്പെടുന്ന കവിത മാത്രമേ മികച്ചതാവുന്നുള്ളൂ. അല്ലാത്തതൊക്കെ ചിലപ്പോൾ ഒരു ബൗദ്ധികമായ വ്യായാമമോ വ്യാപാരമോ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ആണ് എൻ്റെ വ്യത്യാസം. ഈ കവിത എഴുതുക എന്നാൽ അതിന് ചില നിയമങ്ങൾ അതിനുണ്ട്, വൃത്തങ്ങളും അതുപോലെ താളങ്ങളും അതൊക്കെ. അങ്ങനെ വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്, അതിൻ്റെ കവിതയിലെ സാരാംശത്തിന് ഉള്ളടക്കത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഈ നിയമാവലികളൊക്കെ ആവശ്യത്തിന് തെറ്റിക്കാം എന്ന് ധരിക്കുന്നവരുമുണ്ട്. താങ്കൾ ഇവരിൽ ആരുടെ ഭാഗത്താണ്? ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ ആളുടെ ഭാഗത്താണ്. കാരണം ഈ കവിതയ്ക്ക് നിയതമായൊരു നിയമാവലി ഇല്ല. ഓരോ കവിയും നിശ്ചയിക്കുന്നതാണ് അയാളുടെ കവിതയുടെ നിയമാവലി. ഇപ്പോൾ വേറൊരാൾ പറയുന്നത് പോലെ എഴുതാനല്ല ഒരാൾ കവിത എഴുതുന്നത്. ഇപ്പം നമുക്കൊരു ജീവിതമേ ഉള്ളൂ, അത് നമ്മളാണ് ജീവിക്കേണ്ടതെന്ന് പറയുന്ന പോലെയാണ്. നമ്മുടെ ഉള്ളിലെ കാവ്യാത്മകത അത് ജന്മസിദ്ധ പ്രതിഭയായി നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ എങ്ങനെയാണ് ഇത് വാർന്നു വീഴുന്നതെന്ന് ചോദിച്ചാൽ അത് ഈ കവിയുടെ ജന്മപ്രതിഭ മാത്രമല്ല, ആ കവി മുൻപ് വായിച്ച് അനുശീലിച്ച് അനുഭവിച്ചു വന്ന കൃതികളുടെ എല്ലാം സ്ട്രക്ചർ ഈ കവിയുടെ ഉള്ളിലുണ്ടാവും. ബാലേന്ദ്രൻ ചുള്ളിക്കാട് സന്ദർശനം എന്ന കവിത എഴുതുമ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് വായിച്ച് അനുഭവിച്ച പൂർവ കവികളുടെ ഏറ്റവും വലിയ കാവ്യബലം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ശവശൈത്യമിഴും കൊടൈക്കനാൽ ഒരു സത്രത്തളം അർദ്ധരാത്രി ഞാൻ കടുവിസ്കിയുമായി വിറച്ചുകൊണ്ട് എരിതീയിൻ്റെ കരയ്ക്കിരിക്കയാം. ഒളിയേറ്റു തിളങ്ങി ചന്ദനത്തടിയിൽ കൊത്തിയ സിംഹശില്പവും പരദേശി വരച്ചതാം പുരാതന ഗംഭീരമൊരശ്വചിത്രവും എന്ന് ചുള്ളിക്കാടിൻ്റെ ഉള്ളിലേക്ക് ആ വൃത്തം വന്നത് അദ്ദേഹം മുമ്പ് വായിച്ച് രസിച്ച് അനുഭവിച്ച കനിവാർന്നനുജ പൊറുക്ക ഞാൻ നിനയാതോതിയ കൊള്ളി വാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പോഴേ മനമോടാത്ത കുമാർഗമില്ലടോ
പുരികം പുഴപോൽ പിടഞ്ഞകഞ്ഞെരിയും തൻ തല താങ്ങി കൈകളാൽ പിരിവാൻ അരുതാഞ്ഞു കണ്ണുനീർ ചൊരിയും ലക്ഷ്മണനെ സ്മരിപ്പു ഞാൻ എന്ന ചിന്താവസ്ഥയായ സീതയുടെ ബലമാണ്. അത് വരും, അല്ലാതെ ആ സ്ട്രക്ചറിൽ പുതിയ കാര്യം വരും. ആശാൻ പറഞ്ഞതല്ല ചുള്ളിക്കാട് പറഞ്ഞത്, പക്ഷെ സ്ട്രക്ചർ ആ വൃത്തം ഒന്നായിരുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ വരാം. ചിലപ്പോൾ എഴുതുമ്പോൾ അറിയാതെ തന്നെ ആ വൃത്തത്തിലേക്ക് വരികയാണ്, അല്ലാതെ ആ വൃത്തം തീരുമാനിക്കുകയല്ല. എൻ്റെ ഒരു കവിതയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതാൻ തുനിയുമ്പോൾ തന്നെ അദ്ദേഹം ജനനീയ നവരത്ന മഞ്ജരി എഴുതിയ മത്തേഭവ എന്ന വൃത്തത്തിലേക്ക് അത് വാർന്ന് വീഴുകയാണ്. ചട്ടമ്പി സ്വാമിയെ കുറിച്ച് എഴുതാൻ തുനിയുമ്പോൾ തന്നെ അറിയാതെ അബോധാവസ്ഥ അബോധമായ മാനസികത്തിൽ മാനസികാവസ്ഥയിൽ തന്നെ ബോധപൂർവം അല്ലാതെ ഒട്ടും ശങ്കരാചാര്യരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള, ശങ്കരാചാര്യർ മുതൽ കുരിയപ്പുഴ ശ്രീകുമാർ സാർ വരെ ഉപയോഗിച്ചിട്ടുള്ള ഭുജംഗപ്രയാതത്തിൽ വാർന്ന് വീഴുകയാണ്. അല്ലാതെ ഇത് ഏതിൽ വേണമെന്ന് ആലോചിച്ചിട്ടല്ല. എന്നാൽ അതല്ലാതെ വൃത്തത്തിലല്ലാതെ ഞാൻ എഴുതിയിട്ടുണ്ട്, അങ്ങനെയും വന്നിട്ടുണ്ട്. ഒരുപാട് കവിതകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഓരോ സമാഹാരത്തിലും അങ്ങനത്തെ കവിതകളുണ്ട്. എന്നുവെച്ചാൽ കവിത ഉണ്ടാവുക എന്നേ ഉള്ളൂ. എന്നോട് തിരുവനന്തപുരത്ത് ഒരു കവി പറഞ്ഞതാണ്, ഒരു കവിത എഴുതി കാണിച്ചു. ഞാൻ പറഞ്ഞത് അത്ര ശരിയായിട്ടില്ല എൻ്റെ വായനയിൽ, കുറച്ചുകൂടി നന്നാക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, സാറേ ഒന്നാം തരം കേകയാണ്, ഒന്നാം തരം കേകയായിരിക്കുകയോ ഒന്നാം തരം കാകളിയായിരിക്കുകയോ ചെയ്യുന്നതല്ല ഒരു കവിതയുടെ യോഗ്യത. അതിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായ കവിത ഉണ്ടാവണം എന്നേ എനിക്ക് പക്ഷമുള്ളൂ. അല്ലാതെ വൃത്തത്തിൽ തന്നെ എഴുതണം. മലയാളിയുടെ സ്വഭാവം അറിയാമല്ലോ, ഒരു മൊബൈൽ വാങ്ങിച്ചാൽ ആറ് മാസം കഴിഞ്ഞ് മാറ്റുന്നവനാണ്, ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ ഒന്നര കൊല്ലം കഴിഞ്ഞ് മാറ്റുന്നവനാണ്. കവിത മാത്രം പഴയതുപോലെ ഇരിക്കണം, വല്ല കാര്യമുണ്ടോ? അല്ല, താങ്കൾ ഈ കവിതയോടൊപ്പം തന്നെ അതിൻ്റെ താളവും വൃത്തവും വരുന്നു, അതാണ്. പക്ഷെ ഒരു വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ താങ്കളുടെ ഒരു കവിത തന്നെ ഞാൻ വേറൊരു ഒരു തിരുവനന്തപുരത്ത് തന്നെ നടന്ന ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഒരു കവി എന്നോട് പറഞ്ഞതാണ്, താങ്കളുടെ ഒരു എന്ന കവിത അത് കവിതയാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ താങ്കളും ഇപ്പോൾ ആ കവിതയെ തന്നെയാണ് അറിയാതെ ആ താളത്തിനെ കുറിച്ച് ഇപ്പോൾ പ്രസ്താവിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മികച്ച കവിത എന്ന് താങ്കൾക്ക് ഇതുവരെ ബോധ്യപ്പെട്ട ഒരു കവിതയാണ്? സത്യത്തിൽ അത് എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അതിന് ഞാൻ ഉത്തരം പറയുന്നത്, ഇപ്പോൾ അധികം എഴുതുന്നില്ല എങ്കിൽ മുൻപാലത്ത് മുൻപ് ഒരുപാട് എഴുതിക്കൊണ്ടിരുന്നൊരു കവിയുണ്ട്, ഇന്ദ്രബാബു. അദ്ദേഹം പറഞ്ഞൊരു സംഭവമാണ് എൻ്റെ ഓർമ്മയിൽ. ഒരമ്മയ്ക്ക് 8 മക്കളുണ്ട്, അതിലൊരു കുട്ടി മുടന്തുള്ളവനാണെങ്കിൽ ഈ മുടന്തുള്ള കുട്ടിയോടാണ് അമ്മയ്ക്ക് കൂടുതൽ സ്നേഹവും കരുതലും ഉണ്ടാകുന്നത്. അതുപോലെ നമ്മൾ എഴുതിയതിൽ ഏറ്റവും മികച്ചതിനോടല്ല, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ നന്നാക്കേണ്ടിയിരിക്കുന്ന വീണ്ടും പണി ചെയ്യേണ്ടുന്ന വീണ്ടും അനുശീലനം ചെയ്ത് നന്നാക്കാവുന്ന കവിതകളോടാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം തോന്നേണ്ടത് എന്നുള്ളതാണ്. സാധാരണ എല്ലാവരും പ്രശസ്തമായ കവിത, ഇപ്പോൾ പല കവികളുടെയും പ്രശസ്തമെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടാടുന്ന കവിതകളായിരിക്കില്ല നല്ല കവിത. ഇപ്പോൾ മധുസൂദൻ നായർ സാറിൻ്റെ നാറാണത്ത് ഭ്രാന്തന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതെ, അതാണ് അദ്ദേഹത്തെ അറിയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട. പക്ഷേ എനിക്ക് ആ കവിതയോട് 100% പ്രതിപത്തി ഇല്ല. അതിനേക്കാൾ എനിക്കിഷ്ടം അദ്ദേഹത്തിൻ്റെ അഗസ്ത്യ ഹൃദയമാണ്, എന്തൊരു കവിതയാണ്. അതിനേക്കാൾ എനിക്കിഷ്ടം അദ്ദേഹത്തിൻ്റെ പുരുഷമേധമാണ്, ഉഗ്രം കവിതയാണ്. എൻ്റെ വായനയിൽ പുരുഷമേധമൊക്കെ വളരെ ഗംഭീരമായ വളരെ ഡീപ്പായ കവിതയാണ്. മായിയമ്മ അതിഗംഭീരമായ കവിതയാണ്. വില്ലുമംഗലം തീക്ഷ്ണമായ കവിതയാണ്. അതോ അത്രത്തോളം എനിക്ക് നാറാണത്ത് ഭ്രാന്തൻ തോന്നിയിട്ടില്ല. മുരുകൻ കാട്ടാക്കടയുടെ മികച്ച കവിത എല്ലാവരും പറയുന്നത് കണ്ണടയാണ്. ഉണരാത്ത പത്മതീർത്ഥങ്ങൾ എന്ന കവിതയാണ് മുരുകൻ കാട്ടാക്കടയുടെ ഉള്ളിലെ കവിയെ വെളിവാക്കി തന്ന ഏറ്റവും പ്രധാനപ്പെട്ട കവിത. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പിന്നെ അധികം ആരും പറയാറില്ല. എന്നൻ കക്കാടിൻ്റെ സബലമി യാത്രയാണ് എല്ലാവരും കൊണ്ടാടുന്നത്. പക്ഷെ എന്നൻ കക്കാടിൻ്റെ മികച്ച കവിത വജ്രകുണ്ടലമാണ്. അത് അധികം ആരും വായിച്ചിരിക്കാനിടയില്ല, അതുകൊണ്ടാണ്. അതെ, അത് അങ്ങനെയാണ് ഞാൻ അതിനെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതയാണ്. ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആവർത്തിച്ച് ഞാൻ വായിക്കുന്ന, ഞാൻ എൻ്റെ കവിത ഒരു 15 പ്രാവശ്യമൊക്കെ വായിച്ചു നോക്കും കേട്ടോ, 15-20 പ്രാവശ്യമൊക്കെ എഴുതിയിട്ട് പകർത്തി എഴുതി വായിച്ചു നോക്കും. എന്നിട്ടും ഒരു വാക്കും മാറ്റാനില്ല, എന്നിട്ടും എനിക്ക് വീണ്ടും വായിക്കാൻ തോന്നുന്നെങ്കിൽ മാത്രമേ ഞാൻ അച്ചടിക്കാൻ അയക്കാറുള്ളൂ. കാരണം 20 തവണ എൻ്റെ കവിത എനിക്ക് വായിച്ച് ബോറടിച്ചാൽ വേറൊരാളിന് ഒറ്റ വായനയിൽ ബോറടിക്കും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി
ആവർത്തിച്ച് വായിക്കുകയും ഇപ്പോഴത്തെ പോലെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ എഴുത്തൊന്നും ഇപ്പോഴും ഇല്ല. പേന കൊണ്ട് പകർത്തി പേപ്പറിൽ എഴുതിയതിൻ്റെ അപ്പോൾ ഓരോ വാക്കും വ്യത്യാസം വരും മാറ്റി മാറ്റി എഴുതുമ്പോൾ. സത്യത്തിൽ ആ കാര്യത്തിൽ മഹാഗുരു കുമാരനാശനാണ്. തോന്നകൽ ആശാസ്മരണത്തിൽ അദ്ദേഹത്തിൻ്റെ നോട്ട് ബുക്കുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു ശ്ലോകമൊക്കെ കറക്റ്റാവാൻ വേണ്ടി ഒരു ശ്ലോകമൊക്കെ 20 പ്രാവശ്യമൊക്കെ വെട്ടി എഴുതിയിട്ടുണ്ട്. 15 പ്രാവശ്യം 20 പ്രാവശ്യം 30 പ്രാവശ്യമൊക്കെ വെട്ടി എഴുതിയിട്ടുണ്ട്. വൈലോപ്പള്ളി ശ്രീ വൈലോപ്പള്ളി മഹാകവി വൈലോപ്പള്ളി ഇങ്ങനെ തിരുത്തി 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 കവിതയെ തിളക്കിക്കൊണ്ടിരുന്ന ആളാണ്. അവരുടെയൊക്കെ മുമ്പിൽ നമ്മളൊന്നും ഒന്നുമല്ല. അവരൊക്കെ അനുഭവിപ്പിച്ചതിൻ്റെ നേരിയ ഒരംശം പോലും നമ്മുടെ ഒന്നും കവിതകളിൽ പ്രകാശിക്കുന്നില്ല എന്നുള്ള സങ്കടത്തോടുകൂടിയാണ് ഈ പറയുന്നത്. അത്തരത്തിൽ ഇഷ്ടമുള്ള കവിതയൊക്കെ തന്നെയാണ്. ഇപ്പോൾ പരിപൂർണ കലാനിധി ഒരു ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. രുദ്രാക്ഷരം വളരെ പ്രിയപ്പെട്ട കവിതയാണ്. കാവാലക്കളം ഒരുപാട് പ്രിയപ്പെട്ട മലയാളത്തിൽ അനുഗ്രഹീത കവയിത്രിയായിരുന്ന സുഗതകുമാർ ടീച്ചർ എത്രയോ തവണ ഈ കാവാലക്കളം എന്നെ കൊണ്ട് നേരിട്ട് ചൊല്ലിച്ചിട്ടുണ്ട്. ഒരുപാട് തവണ എന്നെ കൊണ്ട് ചൊല്ലിച്ചിട്ടുണ്ട്. അത് കാവാലത്തിൻ്റെ മകൻ കാവാല ശ്രീകുമാർ സാറ് അടക്കമുള്ള ആളുകൾ വളരെ ശ്രദ്ധാപൂർവ്വം നെടുമുടി വേണു അത് കേട്ടിട്ട് എന്നെ ആലിംഗനം ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. വൈലപ്പിള്ളി സംസ്കൃതി ഭവനിലെ കാവാല അനുസ്മരണത്തിന് ഞാനത് ചൊല്ലിയിട്ട് ഇറങ്ങി വരുമ്പോൾ നെടുമുടി വേണു ഇങ്ങനെ എന്നെ കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ എൻ്റെ ഒരു കവി സുഹൃത്ത് ഹരിചന്ദ്ര ബാബു ആ ഫോട്ടോ എടുത്ത് എന്നെ കാണിച്ചു തന്നു എന്ന് പറഞ്ഞു. ആ ഫോട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, പക്ഷേ ഞാൻ ആ രംഗം ഓർക്കുകയാണ്. അപ്പോൾ നെടുമുടി സാർ നമ്മളോടൊപ്പം ഇല്ല എങ്കിലും അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി വന്ന് ആലിംഗനിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അത്തരത്തിൽ ഒരുപാട് പ്രശംസകൾ നേടിത്തന്ന കവിതകളുണ്ട്. പക്ഷേ ഒരുപാട് ആഴത്തിൽ രാഷ്ട്രീയം ചർച്ച ചെയ്ത ഒരുപാട് ആഴത്തിൽ സാമൂഹിക അസമത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്ത കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് ആരും ആ തരത്തിൽ എടുക്കാത്തത് ഒരുപക്ഷെ ഞാൻ വേദികളിൽ അധികം ചൊല്ലാത്തത് കൊണ്ടും കൂടി ആയിരിക്കും. ആളുകളുടെ ഇപ്പോൾ വായന കുറഞ്ഞു വരികയും കുറച്ച് കുറഞ്ഞു വരികയും പ്രാദേശിക തലത്തിൽ കുറഞ്ഞു വരികയും കേൾവിയിൽ അഭിരമിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു അതെ പ്രശ്നമാണത്. അത്രയേ ഉള്ളൂ. ഈ നാടിനെക്കുറിച്ച് പറയുമ്പോഴാണ് താങ്കളുടെ വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ടെലിവിഷൻ പ്രോഗ്രാം കണ്ടു. അതിൽ ഈ തിരുവനന്തപുരത്തിൻ്റെ നാട്ടുശൈലികൾ തിരുവനന്തപുരത്തിൻ്റെ നാട്ടുവർത്തമാനങ്ങളൊക്കെ വളരെ ശാസ്ത്രീയമായി താങ്കൾ അതിൽ വിവരിക്കുന്ന കണ്ടു. നമ്മളൊക്കെയും ഈ ഒരു ദേശത്തിൻ്റെ ഭാഷയിൽ ജീവിക്കുന്നവരാണെങ്കിലും താങ്കൾ അതിനെ കൂടുതൽ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ നമ്മൾ വിദ്യാസമ്പന്നരെന്ന് അഹങ്കരിക്കുന്ന ആളുകളാണ് സത്യത്തിൽ ഈ ഭാഷയെ ബലി കൊടുക്കുന്നത്, നാട്ടുഭാഷ. അവരത് പറയില്ല. എന്നാൽ പാവപ്പെട്ട സാധാരണ ജനങ്ങളുണ്ടല്ലോ, അവർ ഇതിനെ വളരെ മാധുര്യത്തോടെ ഉപയോഗിക്കും. അവരോട് ഒരുപാട് സമയം ചിലവഴിക്കാൻ ജീവിതത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അന്ന് നിരീക്ഷിച്ചു വെച്ച ചില സാധനങ്ങളാണ് പിന്നീട് സന്ദർഭവശാൽ ഉപയോഗിച്ചു പോയതാണ്. അത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവരുടെ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. ഒരുപാട് നെയ്യാറ്റിങ്കര ടൗണിൽ ഒരു പ്രത്യേകതരം ഭാഷയാണ്, കാരണം കോടതിയൊക്കെയുള്ള സ്ഥലമാണ്, സർക്കാർ ഓഫീസുകളുള്ള സ്ഥലമാണ്. അവിടുത്തെ വ്യവഹാര ഭാഷ മറ്റൊന്നായിരിക്കും, വ്യവഹാര ഭാഷയെ ആയിരിക്കുള്ളൂ അവിടെ, മറ്റൊന്നില്ല. അവിടെ ഈ 4 മുതൽക്കെട്ടിനുള്ളിൽ നിൽക്കുന്ന മരത്തിനെ പോലെയുള്ള ഒരു ഭാഷയായിരിക്കും അവിടെ ഉള്ളത്. എന്നാൽ കുറച്ചുകൂടി ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് അമരവളയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഈ മാരായമൂട്ടം കീഴാറൂര് പരിഗണനയുള്ള കീഴാറൂർ ആ ഭാഗത്തോട്ടൊക്കെ പോകുമ്പോൾ വേറൊരു തരം വീണമാണ്. കാരണം കുറച്ച് വിദ്യാഭ്യാസം കിട്ടിയ ആളുകളുടെ കേന്ദ്രമാണ് അവിടെ. അവിടെ ഉള്ള ആളുകൾക്ക് കുറച്ചൊരു വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്. അവർക്ക് ഈ ഭജനപ്പാട്ടുകളിലൊക്കെ കമ്പമുള്ള ആളുകളുണ്ട്. കീഴാറൂർ ഭാഗത്തൊക്കെ 1-ാം തരം ഭജനക്കാരുണ്ട്. പിന്നെ പൗരാണിക കാര്യങ്ങളിലൊക്കെ കുറച്ച് വിവരമുള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ രാമായണം വായന അവരങ്ങനെയുള്ള അവരേക്കുള്ള ആളുകൾ മക്കൾക്ക് ശക്തിധനൻ എന്നൊക്കെ പേരിടും. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ രഘുകുമാരൻ എന്നൊക്കെ പേരിടും. മാത്രമല്ല എല്ലാ മതങ്ങളിലെയും ആളുകൾക്ക് നല്ല വിവരം ആ ഭാഗത്തുണ്ടായിരുന്നു. വിദ്യാഭ്യാസപരമായിട്ടും അങ്ങനെ തന്നെയാണ്. കുറച്ചുകൂടി അങ്ങോട്ട് പോകുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. ഈ ഏതാണ്ട് ഉദയംകുളങ്ങരയ്ക്ക് ഇപ്പുറം വരെ, ഉദയംകുളങ്ങര വരെയൊക്കെ. പിന്നെ അങ്ങോട്ടങ്ങോട്ട് പോകും ഭാഷയ്ക്ക് സംഗീതം കൂടും. ആറ്റൊഴുക്കിൻ്റെ ഒരു സംഗീതം വരും. അപ്പുറത്തേക്ക് പോകുമ്പോൾ പൂവാറ പൊഴിയൂർ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ കടലിൻ്റെ തിരയുടെ ഒരു താളം ഉണ്ടാകും. അവരുടെയൊക്കെ മനസ്സ് അചഞ്ചലമായ മനസ്സാണ്. കടലിനെ കണ്ടു വളരുന്ന ആളുകളാണ്. കുമാരനാശൻ എന്തുകൊണ്ടാണ് ഇത്രയും സാംസ്കാരികമായി അധപ്പതിച്ച് കിടന്നൊരു സമൂഹത്തെ നോക്കി തൻ്റെ ആശയങ്ങൾ ധൈര്യപൂർവ്വം പറഞ്ഞതെന്ന് വെച്ചാൽ, കായിക്കരയിലെ കടൽ കണ്ടു വളരുന്ന കുട്ടിയാണ്. അലയടിക്കുന്ന കടൽ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ സത്യത്തെ മുമ്പിൽ കണ്ടു വളരുകയാണ്.
അങ്ങനെ വളർന്നവരാണ്. അതുകൊണ്ട് അവരൊക്കെ കായബലവും മനോബലവും ഒരുപോലെ കാണും. ഇങ്ങോട്ട് പോകുമ്പോഴും അങ്ങനെയുണ്ട്. ഈ വണ്ടന്നൂര്, പിന്നെ അതുപോലെ തന്നെ ആ മാറനല്ലൂർ, കാട്ടാക്കട, ആ ഭാഗത്തേക്ക് മറ്റൊരു തരം ശബ്ദമാണ്, മറ്റൊരു തരം പിന്നെ സ്ലാങ്ങാണ് ഉണ്ടാകുന്നത്. അത്തരം അത് ഈ ചന്തകൾ കൂടുന്നിടത്ത് അങ്ങനെയുള്ള ഭാഷകൾ മറ്റൊന്നായിരിക്കും. അവരുടെ ഈ ഭാഷ സങ്കരം നടക്കുന്ന സ്ഥലമാണ്. തോർത്ത് കൊണ്ടുവരുന്നവൻ ചിലപ്പോൾ ഉദയകുളകരിൽ നിന്നായിരിക്കും വരുന്നത്, വെറ്റ കൊണ്ടുവരുന്നവൻ അവിടെ നിന്നായിരിക്കില്ല വരുന്നത്, അവൻ വാളയോട്ട് നിന്നായിരിക്കും വരുന്നത്, ശരി, വാഴക്കുലയെ കൊണ്ട് വരുന്നവൻ ചെങ്കലിൽ നിന്നായിരിക്കും വരുന്നത്. ഇവരുടെ എല്ലാം ഭാഷകൾ സംയോജിക്കുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ളിടത്ത് ഒരു പ്രത്യേകമായ സങ്കര ഭാഷ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലാണ് ഈ ഭാഷയുടെ സത്യം, ഭാഷയുടെ ഒരു ഉത്സവമുള്ള സ്ഥലമാണ് നെയ്യാറ്റിങ്കര. പാറശാല ഭാഷ ഭാഷ എന്ന് പറഞ്ഞ് കളിയാക്കിയാൽ ആ കളിയാക്കുന്നവർക്ക് മറുപടി കൊടുക്കണം. ഇടയ്ക്ക് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, വടക്കനായ ഒരാൾ എന്നോട് പറഞ്ഞാണ്, തെക്കനെയും മൂർഖനെയും കണ്ടാൽ ആദ്യം തെക്കനെ അടിക്കണമെന്നാണ് നമ്മുടെ ആളുകൾ പറയുന്നത്. ഞാൻ പറഞ്ഞു, തെക്കനെയാണ് ആദ്യം അടിക്കുന്നതെങ്കിൽ നീ മൂർഖം കടിച്ച് ചാവും എന്ന് പറഞ്ഞു. എന്നാൽ തെക്കനെ നീ നിലനിർത്തിയിട്ട് മൂർഖനെ അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, മൂർഖം നിന്നെ കടിച്ചാൽ, ഈ മൂർഖം കടിച്ചാൽ എന്താണ് മരുന്നെന്ന് തെക്കൻ അറിയാം, അവൻ അഗസ്ത്യർ കൂട്ടത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അത്തരത്തിൽ പ്രതിരോധിക്കാൻ നമ്മുടെ ആളുകൾക്ക് പറ്റുന്നില്ല. അവർ കേട്ട് ചിരിച്ചൊഴിഞ്ഞങ്ങ് മാറി പോകും എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ തന്നെ പ്രതിരോധിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ പല സ്കൂളുകളിൽ എന്തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കുന്നു. മലയാളം പറഞ്ഞാൽ തന്നെ ശിക്ഷ കൊടുക്കുന്ന സ്കൂളുകളുണ്ട്. അവിടെ പോലും സർക്കാർ സ്കൂളുകളിൽ പോലും നടക്കുന്നതാണ്. എന്തരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു, തിരുവനന്തപുരത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുട്ടികൾക്ക് ശിക്ഷ കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതങ്ങനെ തന്നെയാണ്. കാരണം അച്ഛനെ അമ്മയും ചങ്ങലയിൽ പൂട്ടിയിട്ടിട്ടല്ലേ അമ്പലത്തിൽ പോകുന്നത്. അങ്ങനെയുള്ളവർക്ക് പിന്നെ നാട്ടുമൊഴിയോട് എങ്ങനെ സ്നേഹം ഉണ്ടാവും. വീട്ടിലെ വീട്ടു രുചി ഇഷ്ടമല്ല, വീട്ടുഭാഷ ഇഷ്ടമല്ല, നാട്ടുഭാഷ ഇഷ്ടമല്ല, അമ്മയെ ഇഷ്ടമല്ല, അങ്ങനെയുള്ള സമൂഹം എങ്ങനെയാണ് നന്നാവുന്നത്? പക്ഷേ പ്രാദേശികമായി ഇപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ, ഇപ്പോൾ കാസർഗോഡ് പോലുള്ള, തിരുവനന്തപുരം പോലുള്ള പ്രദേശങ്ങളിലെ പ്രാദേശികമായി ഭാഷാരീതി ഒഴിച്ചു നിർത്തിയാൽ മറ്റു ഭാഷാരീതികളെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തൃശ്ശൂർ ഭാഷാരീതി, മലപ്പുറം ഭാഷാരീതിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരം ഭാഷാരീതിയെ നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈവൻ ഏതിപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലായിക്കോട്ടെ, പ്രൊഫഷണൽ മേഖലയിലായിക്കോട്ടെ, ആരും ആ ഭാഷാരീതി മാറണമെന്ന് പറയുന്നവരാണ്. അതെന്തുകൊണ്ടായിരിക്കാം? ഇപ്പോൾ പ്രിയദർശൻ സിനിമകളിലൊക്കെ മുമ്പ്, അതായത് പിന്നെ വേണു നാഗവള്ളി പിന്നെ സിനിമ, നമ്മുടെ എ ഓട്ടോ ഒക്കെ വന്നപ്പോൾ അതിൽ മോഹൻലാലൊക്കെ സംസാരിക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ ഭാഷ. ജഗതി എത്രയോ സിനിമകളിൽ സംസാരിക്കുന്നുണ്ട്, ഔട്ട് കംപ്ലീറ്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷാണ് പറയുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് ഈ പിന്നെ പിൻഗാമി എന്ന സിനിമയിലും ചോദിക്കുമല്ലോ, അവിടെ പോകുമ്പോൾ അതിൻ്റെ കാര്യം എന്തൊരു ക്യാപ്റ്റാ എന്ന് ചോദിക്കും. അത് നമുക്ക് വൃത്തികേടായിട്ട് തോന്നിയില്ല. ഏതോ ഒന്നോ രണ്ടോ സിനിമകളിലുള്ള ചില വ്യത്യാസങ്ങൾ കൊണ്ട് നമുക്ക് തോന്നിയതാണ്. ഇനി ഈ കാസർഗോഡൻ ഭാഷയെ പോലും കളിയാക്കുന്നില്ല ആരും. കാരണം അവർക്ക് അവരുടെ ഭാഷയിലേ അവർ സംസാരിക്കുകയുള്ളൂ. എത്ര കാലമായാലും സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു ചേട്ടൻ തൃശ്ശൂരിൽ നിന്ന് 20 കൊല്ലമായിട്ട് ഇവിടെ വന്ന് താമസിച്ച് നാടകം കളിക്കുക, അദ്ദേഹം ഇപ്പോഴും തൃശ്ശൂർ ഭാഷയാണ് പറയുന്നത്. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് 3 ദിവസം തൃശ്ശൂരിൽ ഒരു പണിക്ക് പോയിട്ട് വന്നാൽ മതി, തൃശ്ശൂർ ഭാഷ, പിന്നെ അവൻ തൃശ്ശൂർ ഭാഷയിൽ സംസാരിക്കും. അത് സ്വന്തം ഭാഷയുടെ അഭിമാനബോധം ഈ പറയുന്നവന് വേണം, അതിലേ ഉള്ളൂ കാര്യം. ഇപ്പോൾ മാനക ഭാഷയിൽ സംസാരിക്കുക, മാനക ഭാഷയിലാണ് എല്ലാം പഠിക്കേണ്ടത് കേട്ടോ. ഒരിക്കലും പ്രാദേശിക ഭാഷയിൽ ചരിത്രമോ ഇംഗ്ലീഷോ പിന്നെ മലയാളമോ ഒന്നും പ്രാദേശിക ഭാഷയിൽ, ഷാജഹാൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു എന്ന് തൃശ്ശൂർ ഉള്ളൊരു സാറ് പഠിപ്പിക്കാൻ പാടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. മാനക ഭാഷയിലാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. പക്ഷേ നാട്ടുഭാഷ മോശമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഈ ധാരാളം സമകാലികരും അല്ലാത്തവരുമായിട്ടുള്ള കവികളുടെ ഇടയിൽ നമ്മളൊക്കെ ജീവിക്കുന്നവരാണ്. അപ്പോൾ താങ്കൾ ഈ അനുശീലനത്തെക്കുറിച്ച് നേരത്തെ പരാമർശിച്ചത് കൊണ്ടാണ് പല പ്രതിഭകളും ഈ അനുശീലനത്തിൻ്റെ കുറവ് കൊണ്ട് പുറത്തേക്ക് വരാതിരിക്കുന്നില്ലേ? ഇപ്പോൾ ഈ പറയുന്നത് പോലെ കുമാരനാശൻ എത്ര പ്രാവശ്യം തിരുത്തി എഴുതുന്നു, താങ്കളിപ്പോഴും പേപ്പറിൽ തന്നെ എഴുതുന്നു. ഇപ്പോൾ മൊബൈലിൽ ഈ എഴുത്തുകാരൊക്കെ ഞെക്കുകാരായി മാറിക്കഴിഞ്ഞു. ചെറുകഥയായാലും നോവലായാലും ഇപ്പോൾ ലാപ്ടോപ്പിലും മൊബൈലിലും ഒക്കെയാണ് എഴുത്ത്. ഈ അനുശീലനത്തിൻ്റെ കുറവ് എത്രത്തോളമാണ് സമകാലിക കവികളെ ബാധിക്കുന്നത്? വളരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ
ഞാൻ ഈ കവി സമ്മേളനത്തിലൊക്കെ പോയി തുടങ്ങിയത് എനിക്കൊരു 15 വയസ്സ് 16 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ്. ആ സമയത്ത് കവി സമ്മേളനത്തിന് ക്ഷണിക്കുന്നതെന്ന് വെച്ചാൽ സംഘാടകർ നേരിട്ട് കവിയെ ക്ഷണിക്കും. എന്നിട്ട് ഈ കവികളൊരു 5-6 പേരെ ഈ കവിയരങ്ങിൽ ഉണ്ടാവും. അവരാണെങ്കിൽ ഇരുത്തം വന്ന കവികൾ വരിക്കും. അതിൽ ഭൂരിഭാഗം പേരും നമ്മളെപ്പോലുള്ള കുറച്ച് പേര് മാത്രമേ ഈ ഓഫീസിലേക്ക് അപ്രന്റീസ് തൊഴിലാളികൾ പോകുന്ന പോലെ കാണുള്ളൂ. ബാക്കിയുള്ള ഇരുത്തം വന്ന എഴാച്ചേരി സാറിനെ പോലെ, നീലമ്പേരൂരിനെ പോലെ, മസൂന സാറിനെ പോലെ, പിന്നെ വിഷ്ണുനാരായണൻ നമ്പൂരി സാറിനെ പോലെ വളരെ മികച്ച ജുനക്കര രാമൻകുട്ടി സാറിനെ പോലെയൊക്കെ ഉള്ള ആളായിരിക്കും. അവരോടൊപ്പമാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ആലോചിക്കുന്നത്, അന്നേ ആലോചിക്കുന്നത്, ഇവരൊക്കെ പ്രശ്നമൊന്നും പറയാത്ത കവിത എഴുതണം എന്നുള്ള, ഇവരൊന്നും ഒന്നും പറയരുത്. അതെ, കേട്ടിട്ട് അങ്ങനത്തെ. ഇപ്പോൾ എൻ്റെ നാട്ടിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ കവിയരംഗം എന്ന് പറഞ്ഞ ഒരു പകർച്ചവ്യാധി പോലെയാണ്. ഒരു കവി ചെല്ലുന്നു, 10 വരെ കൊണ്ട് ചെല്ലുന്നു, കവിയരങ്ങ് പിടിക്കുക എന്നാണ് പറയുന്നത്. പണ്ട് ഈ പാചകക്കാർ പന്തലുകെട്ടുകാരൊക്കെ പരിപാടി പിടിക്കുക എന്ന് പറയുന്ന പോലെ കവിയരങ്ങ് പിടിച്ചു. ഞാൻ മറ്റവനാണ് ഇവിടുത്തെ കവിയരങ്ങ് പിടിച്ചത്, ഇവിടെ ഞാൻ പിടിച്ചു എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ സ്വന്തം കവിത എഴുതുന്നു, അത് തന്നെ 3 പ്രാവശ്യം വായിക്കുന്നില്ല, കവിയരങ്ങിനെ കൊണ്ടുപോയി ചൊല്ലുന്നു. വളരെ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ അറിയുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴത്തെ കവിയരങ്ങളിൽ നിന്ന് ഭൂരിഭാഗം കവിയരങ്ങളിൽ നിന്ന് ഞാൻ വിട്ടു നിൽക്കുക. കാരണം അത് വേണ്ടാന്ന് സ്വയം തോന്നിയിട്ടാണ്. ഒരു കാലത്ത് ഇതിൽ ആകർഷണനായ ആളാണ് ഞാൻ. പിന്നെ ഞാൻ വിചാരിച്ചു മലയാളത്തിലെ മികച്ച കവിതകൾ വായിക്കുന്നതിനോളം സുഖം വേറെ എന്തുണ്ടെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഉളപ്പമുണ്ണയുടെ സമ്പൂർണ്ണ കൃതി വായിച്ചുകൊണ്ടിരിക്കുക, നിത്യകല്യാണി എന്നാണ് ആ പുസ്തകം, മാതൃഭൂമി ബുക്സാണ് ഇറക്കിയത്. സത്യത്തിൽ ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതൊരു വിമലീകരണം നടക്കും. നമ്മളൊന്നും വലിയ കവികളൊന്നും അല്ല എന്നുള്ള തോന്നലുണ്ടാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കവിയാണ് ഉളപ്പമുണ്ണയുടെ. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭഗവതോ എന്ന കവിതയൊക്കെ വായിച്ച് ഞാൻ അന്തം വിട്ടുപോയിട്ടുണ്ട്. ഈ മനുഷ്യൻ എങ്ങനെയാണ് ഈ ചെറിയ ഒരു കവിതയ്ക്കകത്ത്, ഒരു 10-30 വരിക്കുള്ളിലുള്ള ഒരു കൊച്ചു കവിതയാണത്, ഈ കവിതയ്ക്കുള്ളിൽ ഈ ഭഗത്വം അറിയാലോ, നിത്യമായ വിശപ്പിൻ്റെ, നിതാന്തമായ വിശപ്പിൻ്റെ രൂപം ആണ് ഈ ഭഗം, ഭഗത്വം ഭഗൻ അതിൻ്റെ രൂപമാണ്, തീരാത്ത വിശപ്പിൻ്റെ. സത്യത്തിൽ അതൊരു ഗ്ലോബലൈസേഷനുമായിട്ട് വേണമെങ്കിൽ പോലും വച്ച് ചർച്ച ചെയ്യാനുള്ള സാധനമാണ് അദ്ദേഹം എഴുതിയത്. എന്ന് എത്രയോ കാലം മുമ്പ് അത്തരത്തിലുള്ള ദൂരക്കാഴ്ചയും ആഴക്കാഴ്ചയും ഉള്ള ആളുകൾ നമ്മുടെ കവിതാ ലോകത്തുണ്ടായിരുന്നു. അതിനെ ആവർത്തിച്ച് പഠിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് എഴുതുള്ളൂ. ആ ശ്രദ്ധ അവിടെ കാണും. മറ്റത് അതില്ല. മറ്റത് ഈ അനുശീലനെ എപ്പോഴും നമ്മളെ മനസ്സുകൊണ്ട് ബലപ്പെടുത്തും. വലിയ കവികൾ ഏത് വഴിയാണ് പോയത് എന്ന് നോക്കും. നമ്മൾ അത് വഴി പോവാനല്ല എങ്കിൽ കൂടിയും അതിൽ നിന്ന് വ്യത്യസ്തനാവാനെങ്കിലും അത് അറിഞ്ഞിരിക്കണം. ആണെൻ്റെ പ്രത്യേകത അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ നേരത്തെ മധുസൂദന സാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ മധുസൂദന സാറും എൻ്റെ ഒരു സുഹൃത്തുമായിട്ടുള്ള സംഭാഷണത്തിനിടയിൽ വന്നതാണ്. താങ്കളുടെ കവിത ഇത്ര നല്ല കവിത, ഇത് അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. സാറിനോട് ചോദിക്കുമ്പോൾ സാറ് ചോദിക്കാൻ, സാറ് പറയുന്നുണ്ട് അതിന് എൻ്റെ ഏത് കവിതയാണ് ചർച്ചയായിട്ടുള്ളത്. അപ്പോൾ ഓരോ കവിതയും നമ്മൾ എഴുതി വെക്കുമ്പോൾ ഒരു കവിയത്തെ സംബന്ധിച്ചിടത്തോളം അത് കവിയുടെ സ്വത്താണ്. അത് സമൂഹം ഉപയോഗിക്കപ്പെടാതെ പോകുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിലുണ്ടാവുക? പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുമ്പോൾ അത് ഈ ഞാനതിന് സാധാരണ ഉപമിക്കാറുള്ളത് ഒരു തോട്ടവെള്ളത്തിൽ ഒരു കുട്ടി കടലാസ് കൊണ്ട് കളിവെള്ളം ഉണ്ടാക്കി വിടുന്നു. അത് അപ്പോഴാരെങ്കിലും തൊട്ടപ്പുറത്ത് നിന്ന് എടുത്തു നോക്കുമെന്ന് ഈ കുട്ടി പ്രതീക്ഷിക്കുന്നില്ല. അത് ഒഴുകി 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 എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ആ തോട്ടിൽ മുങ്ങി നിവരുന്ന ഏതെങ്കിലും ഒരുത്തൻ്റെ തലയിൽ ഇത് വീഴും. അവനെടുത്ത് നോക്കുമ്പോൾ ഈ കുട്ടിയുടെ പേര് അതിലെഴുതിയിരിക്കും. അതുപോലെ ഉടനെ ചർച്ച ചെയ്യപ്പെട്ടില്ല എങ്കിലും കാലങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വന്ന കവിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉളപ്പമുണ്ട്. അങ്ങനെ ഒരു തിരിച്ചു വരവ് നടത്തിയ കവിയാണ് കുഞ്ഞിരാമൻ നായർ. അങ്ങനെ തിരിച്ചു വരവ് നടത്തിയ കവിയാണ് ഇടശ്ശേരി. ഇവരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഇവരോട് ആളുകൾ, ഇപ്പോൾ ഇടശ്ശേരിയുടെ കാര്യമൊക്കെ ഞാൻ വായിച്ചു കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഇടശ്ശേരിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുമ്പോൾ പോലും ഇടശ്ശേരി വലിയ കവിയാണ് എന്നുള്ളൊരു പിന്നെ ധാരണ ഇടശ്ശേരിക്കും ഇല്ല, നാട്ടുകാർക്കും അങ്ങനെ ഒരു ധാരണയില്ല.
അവർക്ക് ഗുമസ്തം ഗോവിന്ദൻ നേരാണ്. സൂര്യനെ പോലെ പകൽ സമയത്ത് കിഴക്കും കിഴക്കോട്ടും വൈകുന്നേരം പടിഞ്ഞാറോട്ടും വരുന്ന ഒരു ഗുമസ്തനാണ്. പക്ഷേ അദ്ദേഹം കവിതയിൽ ജഡ്ജിയായിരുന്നു. തിരുവനന്തപുരത്ത് അടക്കമുള്ള കവിയരങ്ങളിൽ ഞാൻ കാണുന്നത് ഒരു കവി വരും, ഒരു പൊട്ട കവിതയും കൊണ്ട് വന്നിട്ട് പറയും, ഞാൻ ഇന്ന ഓഫീസിൽ ഇന്ന ആളാ, ഉടനെ പോണം പറയും. അപ്പൊ അയാളുടെ ഔദ്യോഗിക പദവിയെ മാനിച്ചുകൊണ്ട് അയാളെ ഉദ്ഘാടകനാക്കും അല്ലെങ്കിൽ അധ്യക്ഷനാക്കും. ഒരു വേദിയിൽ വെച്ച് ഞാൻ പറഞ്ഞു, മഹാകവി ഇടശ്ശേരി വന്നിരുന്നെങ്കിൽ അദ്ദേഹം ഏഴാമതേ ചൊല്ലുള്ളൂ, മുഖമസ്ഥനാണെന്ന് പറഞ്ഞു. കവിതയിൽ ജഡ്ജിയാ, അങ്ങനെയാണ് വേണ്ടത്. കവിതയിൽ നിങ്ങൾ ആരാണെന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് ജോലി ചെയ്യേണ്ട ഒരു മേഖലയാണ് കവിത. കവിത സൂക്ഷ്മതയുടെ കലയാണ്, ഒരിക്കലും നോവൽ പോലെ സ്ഥൂലമായൊരു കലയല്ല. കവിത സുസൂക്ഷ്മമായ കലയാണ്. ഒരു വാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ശ്രദ്ധ പോലും വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് സതിൽ കുമാരനാശാൻ ഈ ചിന്താവസ്ഥയ സീതയിൽ ലവനെയും കുശനെയും വിളിക്കുന്ന അർഭകർ എന്നാണ്, കുട്ടികളെന്നല്ല വിളിക്കുന്നത്, അർഭകർ എന്നാണ് വിളിക്കുന്നത്. അർഭകൻ എന്ന വാക്കിൻ്റെ അർത്ഥം അമ്മ വളർത്തുന്ന കുട്ടി എന്നാണ്. ഏതെങ്കിലും ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ മതി, പക്ഷെ അമ്മ വളർത്തുന്ന കുട്ടിയാണ് ലവനും കുശനും. അച്ഛൻ്റെ പരിചരണം കിട്ടിയിട്ടില്ല, സീതയെ വളർത്തുന്നത് അമ്മ വളർത്തുന്ന കുട്ടി. വള്ളത്തോളം എഴുതിയിട്ടുണ്ട്, ഒരുമട്ട അർഭകർ ഔഷധങ്ങൾ താൻ അമ്മ വളർത്തുന്ന കുട്ടികൾക്കുണ്ടാകുന്ന സ്വഭാവത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ആളുകൾ ചർച്ച ചെയ്യുന്നത്, ഇപ്പോഴത്തെ ആളുകൾ ചിലപ്പോൾ ചോദിക്കാം അതെന്താ അച്ഛന് വളർത്തിക്കൊണ്ടെന്ന് ചോദിക്കാം, അങ്ങനെ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. അവർ ആ വാക്ക് ഉപയോഗിക്കുന്നത് അത്ര സൂക്ഷ്മതയിലാണ്. ദാഹമുണ്ട് ഏറ്റമെന്നാൻ നദീനന്ദൻ എന്നാണ് ഭീഷ്മർ വെള്ളം ദാഹിക്കുന്നു എന്ന് പറയുന്നതിന് പകരം എഴുത്തച്ഛൻ ഉപയോഗിക്കുന്നത്. ഭീഷ്മർക്ക് വെള്ളം ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി, ദാഹമുണ്ട് ഏറ്റമെന്നാൻ നദീനന്ദനൻ, നദിയുടെ മോനാണ് ദാഹിക്കുന്നത്. അപ്പോൾ കാലഘട്ടം വല്ലാത്ത മോശമുള്ള കാലഘട്ടമാണെന്ന് സൂചിപ്പിക്കാനും കൂടെയാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് താങ്കൾ നെയ്യാറ്റിൻകര സ്വദേശിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ നാട് തന്നെ നിരവധി കവികളെയും സാഹിത്യകാരന്മാരെയും സംഭാവന ചെയ്ത ഒരു നാടാണ്. താങ്കൾ എങ്ങനെയാണ് നെയ്യാറ്റിൻകരയുടെ സാഹിത്യ സാംസ്കാരിക സംഭാവനയെ വിലയിരുത്തുന്നത്? നെയ്യാറ്റിൻകര ഒരേ സമയം ഈ സംഗീതത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും കലയുടെയും സമരത്തിൻ്റെയും നാടാണ്. അയ്യൻകാളിയുടെ ആദ്യത്തെ സമരം നെയ്യാറ്റിൻകര താലൂക്കിലെ ആറാലുമൂട് ചന്തയിലാണ്. ആ ആറാലുമൂട് ചന്തയ്ക്ക് അടുത്ത് താമസിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം. അതുപോലെ നെയ്യാറ്റിൻകരയിൽ മോശവത്സലം ശാസ്ത്രിയാറാണ് ആദ്യത്തെ സംഗീതജ്ഞൻ. അതിനുശേഷം മന്ത്രമധുരമയർന്ന ശബ്ദവുമായി വന്ന നെയ്യാറ്റിൻകര മോഹനേന്ദ്രൻ സാറും നെയ്യാറ്റിൻകര വാസുദേവൻ സാറും, അവർ രണ്ടുപേരും ആ മേഖലയിൽ വളരെ പ്രഗത്ഭമതികളായിരുന്നു. അതുപോലെ വിൽപ്പാട്ട് രംഗത്ത് അഡ്വക്കേറ്റ് തലയിൽ കേശവൻ നായർ 55 കൊല്ലം അഡ്വക്കേറ്റായിരിക്കുകയും ഏതാണ്ട് 52 വർഷത്തോളം വിൽപ്പാട്ട് കലാകാരനായിരിക്കുകയും ചെയ്ത ആളാണ്. വിൽപ്പാട്ട് ഇംഗ്ലീഷിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരേ ഒരാളാണ് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അങ്ങനത്തെ ആളുകൾ ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പോഴും വിൽപ്പാട്ട സംഘങ്ങളുണ്ട്, പക്ഷേ കേശവൻ നായരെ കൊണ്ടായിരുന്ന കുറച്ച് ഗുണങ്ങൾ അവർ കൊണ്ടുവന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അഗാധമായ ചരിത്രബോധമാണ്. പിന്നൊന്ന് ഭാഷയിലുള്ള അത്യപൂർവമായ ചില പിടിപാടുകളാണ്. മലയാളം, ഇംഗ്ലീഷ്, സംസ്കൃതം, തമിഴ് ഭാഷകളിലുള്ള അഗാധമായ പാണ്ഡിത്യം. പിന്നൊന്ന് വേദാന്തത്തിലുള്ള പാണ്ഡിത്യം, പുരാണ ഇതിഹാസ കൃതികളിലുള്ള അറിവ്, അടിയുറച്ച അറിവ്, ഇതൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ അസാമാന്യ നർമ്മബോധം, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ കല വിജയിക്കുള്ളൂ, അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരുപാട് നമ്മളെ മുകളിലേക്ക് കൊണ്ടുവന്നത്, ഒരുപാട് നെയ്യാറ്റിൻകരയുടെ ആസ്വാദന ലെവലിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ വി മുസ്ലിം നായർ സാറിനെ പോലുള്ള കവികൾ, എസ് വി വേണുഗോപാൽ നായർ സാറിനെ പോലുള്ള കഥാകൃത്തുക്കൾ 100-200 കഥ എഴുതിയിട്ടുണ്ട്. ഒരു കഥയും മറ്റതുപോലെയാണ്, വേറൊന്നുപോലെയാണ് എന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള അതിസുന്ദരമായ കഥകൾ എഴുതിയിട്ടുള്ള എസ് വി വേണുഗോപാൽ സാർ തുടങ്ങി ഒരുപാട് പേർ മലയാളത്തിൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. നെയ്യാറ്റിൻകരയുടെ സാംസ്കാരിക സാഹിത്യ പൈതൃകം വളരെ ബലപ്പെട്ടതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്കേറെയുണ്ട്, പക്ഷേ നമ്മുടെ സമയപരിമിതി ഒരു വലിയ പ്രശ്നമാണ്. ഇനിയൊരു അവസരത്തിൽ തീർച്ചയായും കൂടുതൽ അനുഭവങ്ങൾ പങ്കുവയ്ക്കാം. കൂടിക്കാഴ്ചയോടൊപ്പം ഇത്രയും നേരം സമയം ചിലവിട്ടതിന് നന്ദി. എനിക്കും അങ്ങയോട് വളരെ നന്ദിയുണ്ട്. ഇങ്ങനെ ഇത്രയും സമയം അങ്ങയോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ നന്ദി.
നമസ്കാരം.